ووجوه يومئذ مسفرة ضاحكة مستبشرة ووجوه يومئذ عليها غبرة ترهقها قترة أولئك هم الكفرة الفجرة. الله പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, സന്തോഷമാണ് മുഅ്മിനീങ്ങളെ, നമ്മുടെ സന്തോഷമാണ് നാളെ ആഖിറത്തിലെത്തുമ്പോ ആദ്യമായി നമുക്ക് കാണേണ്ട മുഖം ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുഖമാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന വേളയിൽ ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് വന്ന് ചോദിച്ചില്ലേ, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങ് അനുവാദം നൽകിയാൽ മാത്രം അങ്ങയുടെ റൂഹിനെ ഞങ്ങൾ പിടിക്കാം, അങ്ങ് അനുവാദം നൽകുന്നില്ലയോ അങ്ങയുടെ റൂഹിനെ പിടിക്കാൻ ഞങ്ങൾ തയ്യാറല്ല മുഹമ്മദേ. ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, അല്ലാഹുവേ, അല്ലാഹുമ്മ ജഅൽനി ഇല റഫീഖിൽ അലാ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്ന മുഖം നിന്റെ മുഖമാണല്ലാ, എനിക്ക് നിന്റെ മുഖമൊന്ന് കാണാനാണ് എന്റെ ആഗ്രഹം പടച്ച റബ്ബേ. അതുകൊണ്ട് ഈ ഭൗതികമായ ലോകത്ത്, ഈ നശ്വരമായ ലോകത്ത്, ഈ ക്ഷണികമായ ലോകത്ത് എനിക്ക് നീ ജീവിതം വേണ്ട പടച്ച റബ്ബേ, എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായ നിന്നിലേക്ക് എന്നെ ഒന്ന് വേഗത്തിൽ കൊണ്ടുപോകണേ അല്ലാ, നിന്റെ മുഖമാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ കൊതിക്കുന്നത് അല്ലാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മുഹയ്യിദ്ദീൻ പള്ളിയുടെ ചാരത്തൊരുമിച്ച് കൂടിയ എനിക്കും നിങ്ങൾക്കും അല്ലാഹുവേ ആ പരിശുദ്ധ മുഖമൊന്ന് കാണാൻ, ആ റബ്ബിന്റെ മുഖമൊന്ന് കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അത് ഞങ്ങളുടെ മുന്നിൽ മൂടിക്കളയല്ലേ അല്ലാ, അല്ലാഹുവിന്റെ തിരുമുഖത്ത് നിന്ന് ഞങ്ങളുടെ മുഖത്തെ നീ തെറ്റിച്ച് കളയല്ലേ പടച്ചവരെ. അല്ലാഹുവേ, 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 ഞങ്ങൾ ഈ നമസ്കരിക്കുന്നതും ഇബാദത്ത് എടുക്കുന്നതും നിനക്ക് വേണ്ടി പീഡനങ്ങൾ അനുഭവിക്കുന്നത് നാഥാ, നാളെ നിന്റെ തിരുവജു ഒന്ന് കാണാനാണ് നാഥാ, ആ മുഖമൊന്ന് കാണാൻ, ആ മുഖമൊന്ന് കാണിക്കാൻ ഈ സംഗമത്തെ നീ സബബാക്കണേ അല്ലാ. അതുകൊണ്ട് അല്ലാന്റെ റസൂലിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലാന്റെ മുഖം കാണലാണ്. രണ്ടാമത് നബിതങ്ങളുടെ മുഖമാണ് നമുക്ക് കാണാനുള്ള രണ്ടാമത്തെ ആഗ്രഹം. അതുകൊണ്ട് സഹോദരാ, ശുഹദാക്കളുണ്ടല്ലോ, ശുഹദാക്കളുണ്ടല്ലോ, അകാരണമായി വധിക്കപ്പെട്ട എത്രയെത്ര മക്കളാണ്, ഫലസ്തീനിലെ എത്രയെത്ര മക്കളാണ്, യമനിലെ എത്രയെത്ര മക്കളാണ്, മ്യാൻമറിലെ എത്രയെത്ര മക്കളാ, ബർമയിലെ എത്രയെത്ര മുസ്ലിം മക്കളാണ്. വറവ് ചട്ടിയിലിട്ട് എണ്ണയ്ക്കകത്തിട്ട് കോഴി പൊരിക്കുന്നത് പോലെ മുസ്ലിം ഉമ്മത്തുകളെ പൊരിച്ചു മാറ്റുന്നില്ലേ, പാവപ്പെട്ട മുസ്ലിം പെൺമക്കളുടെ മാരടം അറുത്തു മാറ്റുന്നില്ലേ, ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം തുണ്ടം തുണ്ടമായി മുറിക്കപ്പെടുന്നില്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അനുഭവിച്ചതല്ലയോ, ബഹുമാനപ്പെട്ട സഹാബാക്കൾ അനുഭവിച്ചതല്ലയോ, ഓരോരോ പ്രവാചകന്മാർ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കഷ്ടപ്പെട്ടുവെങ്കിൽ അവരുടെ ഊർജവും അവരുടെ ഓജസ്സും അവരുടെ തേജസ്സും അല്ലാഹുവിന് വേണ്ടിയാണ് അവർ മാറ്റിവെച്ചതെങ്കിൽ. ആരംഭപ്പൂവായ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ്, ഈ ശുഹദാക്കൾ അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് പോയി വിശ്രമിക്കുമ്പോ ഫത്തലഅലൈഹിം റബ്ബുക മുഹമ്മദേ, അവിടുത്തെ റബ്ബ് അവരെ എത്തി നോക്കുകയാണ്, അല്ലാഹു അങ്ങോട്ട് നോക്കുകയാ, നമ്മൾ അല്ലാഹുവിനെ നോക്കുകയല്ല. ഒരു അതിഥി എന്ന നിലയ്ക്ക് ആതിഥേയനായ പടച്ച നമ്പുരാൻ ഇതാ അർശിലേക്ക് എത്തി നോക്കുകയാ, ആരെയാണ് ആരെയാണ് നമസ്കരിച്ചവരെ നോക്കുകയല്ല, നോമ്പ് പിടിച്ചവരെ നോക്കുകയല്ല, വേള പറഞ്ഞവരെയോ കേട്ടവരെയോ നോക്കുകയല്ല, പരിശുദ്ധമായ ഷഹാദത്ത് കലിമ ഉച്ചരിച്ചതിന്റെ പേരിൽ, തൗഹീദിന്റെ മണിനാദം മുഴക്കിയതിന്റെ പേരിൽ, തലപ്പാവ് ധരിച്ചതിന്റെ പേരിൽ, താടി വെച്ചതിന്റെ പേരിൽ, നമസ്കാരത്തഴം ഉള്ളതിന്റെ പേരിൽ ഷഹീദാക്കപ്പെട്ട മുസ്ലിമേ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അർശിന്റെ താഴ്ഭാഗത്ത് വന്ന് നിന്നെ കാണുകയാണ്, നിന്നോട് ചോദിക്കുന്നു, മാദാ തബഗൂൻ, എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എനിക്ക് വേണ്ടി രക്തം ചിന്തപ്പെട്ടവരല്ലേ, എനിക്ക് വേണ്ടി വധിക്കപ്പെട്ടവരല്ലേ, എനിക്ക് വേണ്ടി കൊല ചെയ്യപ്പെട്ടവരല്ലേ, അതുകൊണ്ട് എന്റെ ഇഷ്ടദാസന്മാരെ, ഞാനാണ് നിങ്ങളുടെ റബ്ബ്, ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ്, ഞാനാണ് നിങ്ങളുടെ എല്ലാം എല്ലാം, ഈ സ്വർഗം എന്റേതാണ്, ഈ ലോകം എന്റേതാണ്, അതുകൊണ്ട് ഈ സ്വർഗീയ ആരാമത്തിലെ അനുഭൂതികളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് ശുഹദാക്കളെ, മാദാ തബൂന മിന്നി, എന്നിൽ നിന്ന് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്.
ശുഹദാക്കളോട് ചോദിക്കും, എന്നിൽ നിന്ന് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഉടനെ ആ അർവാഹു ശുഹദാക്കളെ വിളിച്ചു പറയുകയാണ്, ആ ശുഹദാക്കളെ പറയുകയാണ്, അയ്യു ശൈഉൻ നബഗിയാ റബ്ബനാ, ഞങ്ങൾ ഇനി എന്താണ് ആഗ്രഹിക്കേണ്ടത് നാദാ? ഫഖദ് അഅതൈതനാ മാ ലം തുഅതി അഹദൻ മിൻ ഖൽഖികാ, ഈ ദുനിയാവിൽ വെച്ച് നിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരാൾക്ക് നൽകാത്തതിനേക്കാളും പ്രതിഫലം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നത്? ഇനി എന്താണ് ഞങ്ങൾക്ക് ഇനി ആവശ്യമുള്ളത്? ഒരാവശ്യവും ഇല്ല അല്ലാ. ഈ ദുനിയാവിൽ നീ കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രതിഫലവും നന്മയും സുഖഭോഗങ്ങളും അല്ലാഹുവേ ഈ സ്വർഗീയ ആരാമത്തിൽ നീ ഞങ്ങൾക്ക് നൽകിയല്ലോ, അതുകൊണ്ട് ഇനി നിന്നോട് ഞങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ല അല്ലാ. ശുഹദാക്കൾ പറയും, വീണ്ടും അല്ലാഹുക്ക് സന്തോഷം. ഇല്ല, അങ്ങനെ പറയല്ല, അങ്ങനെ പറയല്ല, അങ്ങനെ പറയല്ല. നിങ്ങൾക്ക് എന്താ വേണം ചോദിര്, നിങ്ങൾക്ക് എന്താ വേണം ചോദിക്ക്, എന്നോട് ചോദിക്ക്. എനിക്ക് വേണ്ടി നിങ്ങൾ മരിച്ചവരല്ലേ? എനിക്ക് വേണ്ടി നിങ്ങളുടെ രക്തം ചിന്തിയവരല്ലേ? ചോദിക്ക് വീണ്ടും വീണ്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല മാ യസാലു യസ്അലു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കും. അവസാനമായി ആ ശുഹദാക്കള് വീണ്ടും അല്ലാഹുവിനോട് പറയുന്ന ഒരേ ഒരു വാക്ക്, എങ്കിൽ അല്ലാഹുവേ ഇന്നാ നുരീദു അൻ തറുദ്ദനാ ഇലാ ദാരി ദുനിയാ, എങ്കിൽ അല്ലാഹുവേ ഞങ്ങൾക്കൊരിക്കൽ കൂടി നീ റൂഹ് നൽകി, ജീവൻ നൽകി ഞങ്ങളുടെ നാട്ടിലേക്ക് മടക്കണേ അല്ലാ. ഷഹീദ് റിയാസും പറയും, ഷഹീദ് ഫൈസലും പറയും, ഫലസ്തീനിലെ ശുഹദാക്കളും പറയും, ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ അല്ലാന്റെ മാർഗത്തിൽ വീരമൃത്യു വരിച്ചവരുണ്ടോ ആ ശുഹദാക്കളെല്ലാം റബ്ബിന്റെ മുന്നിൽ പറയും, അല്ലാഹുവേ ഞങ്ങളെ ഞങ്ങളുടെ നാട്ടിലേക്ക് നീ ഒന്ന് മടക്കുമോ അല്ലാ? എന്തിനാണ് റിയാസിന്റെ വിധവയായ സായിദയെ കാണാനല്ല, റിയാസിന്റെ പൊന്നുമോളായ ഫാത്തിമ ഷബീബയെ കാണാനല്ല, റിയാസിന്റെ മഹല്ലിലുള്ളവരെ കാണാനല്ല, ചൂരിയിലെ മഹല്ലംഗങ്ങളെ കാണാനല്ല, ബഹുമാനപ്പെട്ട റിയാസ് അടക്കമുള്ള സ്വാലിഹീങ്ങളായ ശുഹദാക്കളായവർ അല്ലാഹുവിനോട് പറയും, പടച്ചവനേ ഒരവസരം കൂടി നൽകി ഞങ്ങളെ ഞങ്ങളുടെ നാട്ടിലേക്ക് അയച്ചാൽ ഫനുഖാതിലു ഫീ സബീലിക, നിന്റെ മാർഗത്തിൽ വീണ്ടും ഞങ്ങൾ ഷഹീദാകാൻ തയ്യാറാണ്. ഹത്താ നുഖ്തല, ആരെങ്കിലും ഞങ്ങളെ വന്ന് വെട്ടിക്കൊന്നാൽ, ആരെങ്കിലും ഞങ്ങളുടെ കടിത്തറത്ത് മാറ്റിയാൽ, ആരെങ്കിലും ഞങ്ങളെ വെടിവെച്ചു കൊന്നാൽ, നിന്റെ മാർഗത്തിൽ ഞങ്ങൾ ഷഹീദായാൽ വീണ്ടും ഇതിനേക്കാൾ നന്മകൾ നൽകി പ്രതിഫലം നൽകി ഞങ്ങളെ നീ ആദരിക്കുമല്ലോ പടച്ചവനെ. അതുകൊണ്ട് നാദാ ഞങ്ങളുടെ കുടുംബത്തെ കാണാനല്ല നിന്നോട് ചോദിച്ചത്, നിന്റെ മാർഗത്തിൽ വീണ്ടും ഷഹീദാവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതല്ല. അതുകൊണ്ട് ഷഹീദാക്കപ്പെട്ടത് കൊണ്ട് ഏ കാസർഗോഡ് മക്കളെ നിങ്ങൾ ദുഃഖിതരാവരുതേ, നിങ്ങളെ പ്രയാസപ്പെടരുതേ, ഓരോ തുള്ളി രക്തത്തിനും അല്ലാഹുവിന്റെ കോടതിയിൽ ഉന്നതമായ പ്രതിഫലമാണ്, വണ്ണമായ പ്രതിഫലമാണ്, ഉന്നതമായ ആഗ്രഹങ്ങളാണ്, ദരജാത്തുകളാണ്, പദവികളാണ്. സയ്യിദ് ശുഹദായി ഹംസാ റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലുക മാത്രമല്ല, ഹംസാ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിലേക്ക് കയറി നിന്നില്ലേ, കത്തികൊണ്ട് നെഞ്ച് കീറിയെടുത്തില്ലേ, ആ കരളെടുത്ത് കയ്യിൽ പിടിച്ച് കടിച്ചു തുപ്പിയില്ലേ, എത്രയോ സഹാബാക്കളുടെ തലയോട്ടയിൽ മദ്യം കുടിച്ചുകൊണ്ട് അഹങ്കാരികൾ നൃത്തം ചവിട്ടിയില്ലേ? അല്ലാഹുവിന്റെ റസൂല് സഹാബത്തും ഇത്രത്തോളം ത്യാഗങ്ങൾ അനുഭവിച്ചുവെങ്കിൽ ബഹുമാനപ്പെട്ട സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനോട് ഒരിക്കലും ചോദിക്കുകയാ, അയ്യുന്നാസി അശദ് ബലാൻ യാ റസൂലല്ലാഹ്, ദുനിയാവിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം ആർക്കാണ് നബിയേ? ദുനിയാവിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന മക്കൾ ഏത് സമുദായത്തിൽ പെട്ടവരാണ് നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അൽ അംബിയാ ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയരാകുന്നത് അംബിയാക്കളാണ്, അംബിയാക്കളാണ്, അംബിയാക്കളാണ്. ബഹുമാനമുള്ളവരെ, നമ്മുടെ ഹബീബ് എത്രത്തോളം പീഡനങ്ങൾ ഏറ്റുവാങ്ങി, മഹാനായ സക്കരിയാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് രണ്ടായിട്ട് കീറി മുറിച്ചില്ലേ? സക്കരിയാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് രണ്ടോഹരിയാക്കി മാറ്റിയില്ലേ? എത്രയെത്ര സഹോദരന്മാരെ, എത്രയെത്ര അംബിയാക്കളെ, എത്രയെത്ര പ്രവാചകന്മാരെയാണ് വളരെ മൃഗീയമായ നിലയിൽ പീഡിപ്പിച്ച ചരിത്ര പാരമ്പര്യമാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാ, ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് അൽഅംബിയാ, അംബിയാക്കളാണ്, പ്രവാചകന്മാരാണ്, അംബിയാ മുർസലീങ്ങളാണ്, നമ്മളൊന്നുമല്ല.
നമ്മളൊന്നും അല്ലപ്പ, നമ്മളൊക്കെ എന്ത് പീഡിപ്പിക്കപ്പെട്ടു, നമ്മളൊക്കെ എന്ത് പീഡിപ്പിക്കപ്പെട്ടു. ഇറച്ചി തിന്നരുത് എന്ന് പറഞ്ഞപ്പോ അതൊരു പീഡനമായി, ഇറച്ചി തിന്നരുത് എന്ന് പറഞ്ഞപ്പോ അതൊരു പീഡനായി, ഉളിയറക്കരുത് പറഞ്ഞപ്പോ ഒരു പീഡനായി. ഏയ്, പ്രവാചകന്മാരുടെ ഒക്കെ പീഡനങ്ങളെ കുറിച്ചൊക്കെ അതിന്റെ ഒക്കെ ഹദീസ് വായത്തുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി പറയും അല്ലാഹു നമ്മൾ ഇനി ഇതേപോലെ തന്നെ ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കും എന്ന് പറയും. ഞാൻ അങ്ങോട്ടേക്ക് കടക്കല്ല, ഞാൻ മരണം ഒരിക്കലും മരിച്ചിട്ട് നമ്മൾ മാച്ചറിലേക്ക് പോകണ്ടേ? മരിക്കാതെ മാച്ചറിൽ പോകാൻ പറ്റൂലല്ലോ, മരിക്കാതെ വേണമെങ്കിൽ സ്വർഗത്തിൽ പോകാൻ പറ്റും, മരിക്കാതെ സ്വർഗത്തിൽ പോകാൻ പറ്റും. ചെറുക്കളത്ത് നിന്നാ മതി, വണ്ടി വരും, സ്വർഗം 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 എന്ന് പറഞ്ഞിട്ട് അതിൽ കയറിയ സ്വർഗത്തിൽ പോകാം. യഥാർത്ഥ സ്വർഗത്തിൽ എത്താൻ പറ്റൂല, മരിക്കാതെ മാച്ചറിലേക്ക് പോകാൻ പറ്റൂല. അങ്ങനെ മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു വിഷമം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ മരണപ്പെട്ടാൽ എന്തായിരിക്കും അതിന്റെ പ്രതിഫലം? ഞങ്ങൾ പറയുന്നു പിന്നീട് അതിന് ശേഷം വരുന്നവർക്കാണ് അതിന്റെ ശിക്ഷ, അതിന്റെ അതിന്റെ പീഡനങ്ങൾ. പിന്നീട് അതിന് പിന്നീട് വരുന്നവർക്കാണ് അതിന്റെ അടുത്തടുത്ത പീഡനങ്ങൾ. ആദ്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അമ്പിയ മുസ്ലിങ്ങളാണ്. നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, യുബ്തലന്നാസു അലാ ഖദരി ദീനിഹിം, ഒരു മനുഷ്യനെ ശിക്ഷിക്കുന്നത് പീഡിപ്പിക്കുന്നത് അവരുടെ ദീനിന്റെ തോതനുസരിച്ചാണ്. നമ്മൾ എത്രത്തോളം ദീനിൽ നമ്മൾ മുറുകെ പിടിക്കുന്നു അത്രത്തോളം പീഡനങ്ങൾ നമുക്കുണ്ടാകും, ഉറപ്പാണ്. فَمَنْ ثَخُنَ دِينُهُ اشْتَدَّ بَلَاؤُهُ ആരുടെ ദീനാണ് മുറുകെ പിടിക്കുന്നത്, ആരുടെ ദീനാണ് ബലവത്തായത്, ആരുടെ ദീനാണ് സുരക്ഷിതമായത്, ആരുടെ ദീനാണ് ഏറ്റവും നല്ലത്? അല്ലാഹു റസൂൽ പറയുന്നു, ഇഷ്തദ്ദ ബലാഉഹു, അവരുടെ പരീക്ഷണങ്ങളും അതേപോലെ ഭീകരമായിരിക്കും. ദീൻ കൂടിയാൽ പീഡനങ്ങൾ കൂടും, ഉറപ്പാണ്. ഹബീബായ തങ്ങളുടെ വാക്കാണ്, പേടിക്കാനൊന്നുമില്ല. ദീൻ കൂടിയാൽ, ദീൻ മുറുകെ പിടിച്ചാൽ ഉറപ്പായിട്ട് പരീക്ഷണം പ്രതീക്ഷിച്ചോ. മറിച്ച് ആരെങ്കിലും ഇനി ദീനിൽ ബലഹീനരായി മാറിയാൽ, എപ്പോഴെങ്കിലൊക്കെ നിസ്കരിച്ച് 30 നോമ്പില് 10 നോമ്പ് പിടിക്കും, പിന്നെ 20 പിടിക്കൂല. ആദ്യത്തെ 3 നോമ്പ് പിടിക്കും, പിന്നെ 27 രാവിലെ നോമ്പ് പിടിക്കും. അങ്ങനെ അങ്ങനെ ആദ്യത്തെ തലനോമ്പ് 3, പിന്നെ 27 അന്നൊരു നോമ്പ്, 27 3 30 നോമ്പ്, വളരെ ഈസി. അവന്റെ പേര് മുസ്ലിം ആയി. പള്ളിയിൽ ബാങ്ക് വിളിക്കും നിസ്കരിക്കാൻ വേണ്ടി, അവിടെ കളിച്ചുകൊണ്ടിരിക്കും, അവിടെ കച്ചവടത്തിലിരിക്കും, ഫേസ്ബുക്കിൽ വാട്സപ്പിൽ കളിച്ചുകൊണ്ടേയിരിക്കും, നിസ്കരിക്കാൻ പള്ളിയിൽ കയറൂല. ഇവന്റെ പേര് മുസ്ലിം. മയത്ത് നിസ്കരിക്കാൻ മയത്ത് കൊണ്ടുവരും, മയത്ത് കൊണ്ടത് പള്ളിയിൽ വെക്കും. കുറെ പേര് വെളിയിൽ നിൽക്കും, കുറെ പേര് കബറിനൊക്കെ പോയി നിൽക്കും. മയത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരു 50-60-100 പേര് അത്രേ ഉള്ളൂ. ഇവന്റെ പേര് മുസ്ലിം അല്ലേ? ശരിയല്ലേ? മുസ്ലിമാണ്, ചിന്തിക്കണം. അപ്പൊ ഇവർക്ക് ബലഹീനത, ഇവരുടെ ദീനിന്റെ ബലഹീനത കൊണ്ട് ഇവർക്ക് പരീക്ഷണം ഉണ്ടാവൂല, ഇവർക്ക് പരീക്ഷണം ഉണ്ടാവൂല. അള്ളാഹുവിനെ ഭയപ്പെട്ടതിന്റെ പേരിൽ, അള്ളാഹുവിനെ സൂക്ഷിച്ചതിന്റെ പേരിൽ, ഈ ദീൻ മുറുകെ പിടിച്ചതിന്റെ പേരിലാണ് നമുക്ക് പരീക്ഷണങ്ങൾ കൂടുന്നതെന്ന് നബി തങ്ങൾ പറയുമ്പോ. ഈ ദീനിനെ ആരെയെങ്കിലും കണ്ട് പേടിച്ച് നമ്മൾ പിറകോട്ട് പോയാൽ അവന്റെ പരീക്ഷണങ്ങളും ബലഹീനമായി പോകും. ഇല്ല, ഉണ്ടാവൂല, ഉണ്ടാവൂല. ളഇഫ ദീനുഹു. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നൈലമൽ ജസാഇ മഅഇലമിൽ ബലാ. നമ്മളെല്ലാവരും ഈ ഭൂലോകത്ത് ജീവിച്ച് മതിവരുവോളം ജീവിച്ച് മരിക്കാനുള്ളവരല്ല, നമ്മൾ ആഖിറത്തിലാണ് സുഖലോലവരായി കഴിയേണ്ടവർ. അതുകൊണ്ട് ഈ ഭൂലോകത്ത് എത്രത്തോളം ത്യാഗങ്ങൾ അനുഭവിച്ചാൽ അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂലി വർദ്ധിപ്പിച്ചു തരുമെന്ന് നബിയുന ഹബീബുന റസൂലുള്ളാഹി ഏതെങ്കിലും ഒരു വിഭാഗത്തെ അല്ലാഹു പരീക്ഷിക്കാൻ തീരുമാനിച്ചാൽ അല്ലാഹു അവരെ പരീക്ഷിക്കുമെന്ന്, ഏതെങ്കിലും ഒരു വിഭാഗത്തെ അല്ലാഹു ഇഷ്ടപ്പെടാൻ തീരുമാനിച്ചാൽ, അല്ലാഹു പിരിച്ചം വെക്കാൻ തീരുമാനിച്ചാൽ, അല്ലാഹു സ്നേഹിക്കാൻ തീരുമാനിച്ചാൽ, അല്ലാഹു അവരെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് നബിയുന റസൂലുള്ളാഹി. അങ്ങനെ പരീക്ഷണങ്ങൾ വരുമ്പോ ഫമൻ റളിയ ലഹു ഫലഹു റിളാ, ആരെങ്കിലും ഫമൻ റളിയ ഫലഹു റിളാ, ആ പരീക്ഷണങ്ങളെ തരണം ചെയ്തിട്ട് അല്ലാഹുവേ ഇത് നിന്റെ ഭാഗത്ത് നിന്ന് വന്ന പരീക്ഷണമാണ്, ഇത് നിന്റെ തീരുമാനമാണ് അല്ലാഹ്, നീ അല്ലാതെ ഞങ്ങൾക്ക് ഈ തീരുമാനം അറിയിക്കാൻ ആരുമില്ല, അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞങ്ങൾ ഇത് ഏറ്റെടുക്കുകയാണ് അല്ലാഹ്. ഞങ്ങൾ നിന്നിൽ നിന്നുള്ളവരാണ്, നിന്നിലേക്കാണ് ഞങ്ങൾ മടങ്ങുന്നതല്ല, അതുകൊണ്ട് നിന്റെ പരീക്ഷണമാണ്.